നമസ്കാരം സാധാരണ വരുന്ന ചന്ദ്രഗ്രഹണത്തിൽ നിന്നും വ്യത്യസ്തമായ ചന്ദ്രഗ്രഹണമാണ് ഇന്ന് നടക്കുന്നത് സൂര്യഗ്രഹണ ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഗ്രഹണം എന്നതും കൂടാതെ വിശേഷപ്പെട്ട കാർത്തിക മാസത്തിലെ പൗർണമിനാളിൽ ചന്ദ്രഗ്രഹണം വരുന്നു എന്നതും ഒരു പ്രത്യേകതയാകുന്നു ഈ കാരണങ്ങളാൽ ഈ പ്രാവശ്യത്തെ ചന്ദ്രഗ്രഹണം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ ചന്ദ്രഗ്രഹണത്താൽ ചില രാശിക്കാർക്ക് മറഞ്ഞു നിന്ന ഭാഗ്യം തെളിയുകയും എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വരുന്ന കുറച്ച് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആദ്യ മൂന്ന് ദിവസങ്ങളിൽ അല്പം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരുന്നതാണ് ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു ഈ വീഡിയോയിലൂടെ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ജ്യോതിഷപ്രകാരം ജാതകത്തിൽ ഇപ്പോൾ ചന്ദ്രദശാകാലം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ അല്പം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ചന്ദ്രദശയിലൂടെ കടന്നു പോകുന്നവർ ഈ വരുന്ന ഒരാഴ്ച തങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് അത് ഏത് നക്ഷത്രക്കാരായാലും ചന്ദ്രദശാകാലം ഇപ്പോൾ അനുഭവിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു കുടുംബത്തിലും അവർക്കും ചെറിയ രീതിയിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതാണ് തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അസുഖങ്ങളാൽ മനസ്സ് വിഷമിക്കുന്നതിനും ശാരീരിക അസ്വസ്ഥതകളാൽ മാനസിക വിഷമം ഏറുവാനും ഇവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നു ചന്ദ്രഗ്രഹണത്താൽ കൂടുതലായും ഇവരുടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും അതിനാൽ വിഷമതകൾ ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നു ഈ ഒരാഴ്ച പുറത്തു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദൂരയാത്ര കഴിവതും ഒഴിവാക്കേണ്ടതാകുന്നു കൂടാതെ ഭരണി നക്ഷത്രത്തിൽ ഈ ഗ്രഹണം നടക്കുന്നതിനാൽ ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യത്തിലും മാനസിക സമ്മർദ്ദം അധികം വരാതെയും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ചന്ദ്രഗ്രഹണത്താൽ ദോഷങ്ങൾ വരുന്ന മറ്റ് നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ചിങ്ങം ചിങ്ങം നക്ഷത്രത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് സൂര്യഗ്രഹണത്താൽ ദോഷങ്ങൾ അല്പം വർദ്ധിക്കുന്നതാണ് ഈ ഗ്രഹണശേഷം ഈ നക്ഷത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുകയും മാനസിക സമ്മർദ്ദം വന്ന് ചേരുകയും ചെയ്യുന്നതാണ് അതിനാൽ കഴിവതും വരുന്ന ഒരാഴ്ച ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു സാമ്പത്തികപരമായും അല്ലാതെയും ഇവർ പല തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ ഈ നക്ഷത്രക്കാർ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാകുന്നു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് കന്നി കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി എന്നിവ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാകുന്നു ഈ നക്ഷത്രക്കാർക്ക് അപകട സാധ്യതയും അതേപോലെ വാസവും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു കൂടാതെ കുടുംബത്തിൽ അസ്വസ്ഥതകളും അതേപോലെ മാതാപിതാക്കൾക്ക് ക്ലേശങ്ങളും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു സാമ്പത്തികപരമായി അനേകം തടസ്സങ്ങൾ ഇവർ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു കർമ്മരംഗത്തും പല പരീക്ഷണങ്ങൾ ഈ ആഴ്ച ഇവർ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് തുലാം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര പാതി ചോതി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ഈ നക്ഷത്രക്കാർക്കും വരും ദിവസങ്ങളിൽ ദോഷസമയം വർദ്ധിക്കുന്നതാണ് യാത്ര ചെയ്യുമ്പോൾ ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ ദൂരയാത്ര വരുന്ന ഏഴ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും ഒഴിവാക്കേണ്ടതാണ് ഇവർക്ക് ആശുപത്രി ആശുപത്രിവാസത്തിന് സാധ്യത കൂടുതലാകുന്നു ചെറിയ അസുഖങ്ങളായി തള്ളിക്കളയുന്ന പല അസുഖങ്ങളും ചികിത്സിച്ച് ആദ്യമേ ഭേദമാക്കുന്നതാണ് ഉത്തമം അസുഖങ്ങൾ ഈ നക്ഷത്രക്കാർ ഒരിക്കലും വച്ചുകൊണ്ടിരിക്കരുത് ചന്ദ്രഗ്രഹണ ശേഷം അതിനാൽ ഇവർ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതാകുന്നു ധനു ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ചന്ദ്രഗ്രഹണ ശേഷം അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് ഇവർക്ക് വലിയ രീതിയിൽ ദോഷങ്ങൾ ഏറ്റില്ല എങ്കിലും ആരോഗ്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതാകുന്നു ധനുരാശിയിൽ ഉള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കലഹം വന്ന് ചേരുന്നതാണ് അതിനാൽ മാനസികമായ അസ്വസ്ഥതകൾ ഇവർ അനുഭവിക്കേണ്ടതായി വരും ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാകുന്നു പുറത്തു നിന്നും ആഹാരം കഴിക്കുന്നതും കഴിവതും ഈ ഒരാഴ്ച ഒഴിവാക്കേണ്ടതാകുന്നു മകരം മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം അവസാന പകുതി തിരുവോണം അവിട്ടം ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഈ നക്ഷത്രക്കാർക്കും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതാകുന്നു അതിനാൽ പൊതുവെ അലച്ചിൽ വർദ്ധിക്കുകയും മാനസികമായി പല പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് പ്രധാനമായും കുടുംബത്തിൽ കലഹം വന്ന് ചേരുന്നതാണ് അപ്രതീക്ഷിത തിരിച്ചടികൾ ഇവർ നേരിടുന്നതാകുന്നു അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരാഴ്ച കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് കഴിവതും അനാവശ്യമായ ഏത് കാര്യത്തിലും ഇടപെടാതെ ഇരിക്കുന്നതാണ് ഉത്തമം കഴിവതും അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കേണ്ടതാകുന്നു മീനം മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്കും പൊതുവെ ഗ്രഹണം കഴിഞ്ഞുവരുന്ന ആദ്യ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു തങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതും ചെറിയ അസുഖങ്ങൾ പോലും ആദ്യമേ ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് ഉത്തമം ദൂരയാത്ര കഴിവതും ഒഴിവാക്കുക കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു പങ്കാളിയുമായി സ്വരച്ചേർച്ചക്കുറവ് വരുന്നതിനാൽ മനസമാധാനം കുറയുന്നതാകുന്നു അതിനാൽ ഈ നക്ഷത്രക്കാരും വരും ദിവസങ്ങളിൽ അല്പം ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാർ എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യണം എന്ന് ഇനി മനസ്സിലാക്കാം പരിഹാരങ്ങൾ ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർ വരും ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ജലധാര വഴിപാട് നടത്തുന്നതും പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും ഉത്തമമാകുന്നു കൂടാതെ ദേവി ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തേണ്ടതാകുന്നു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് നിത്യവും മൃത്യുജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതിന് സാധിക്കാത്തവർ നൂറ്റിയെട്ട് തവണ ശിവ ശിവപഞ്ചാക്ഷി മന്ത്രം ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കേണ്ടതാണ് കൂടാതെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ചെറിയ മഞ്ഞൾ വച്ച് പൂജിച്ച ശേഷം ഈ മഞ്ഞൾ ഒരാഴ്ച എവിടെ പോകുമ്പോഴും ഒപ്പം കൂടെ കൊണ്ടുപോവുക ഒരാഴ്ച കഴിഞ്ഞ് ഈ മഞ്ഞൾ ജലത്തിൽ ഒഴുക്കി കളയാവുന്നതാണ്